നമ്മളുടെ മറുകാടൻ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എരപ്പാളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എരപ്പാളി ഇന്ന് നമ്മളുടെ സംപൂജ്യനായിട്ടുള്ള സ്വാമിജി സന്ദീപാനന്ദഗിരിയെ വളരെ മോശം രീതിയിൽ ഷിബുസ്വാമി എന്ന് വിളിക്കേണ്ടായി. എരപ്പാളിയുടെ അപ്പൻ്റെ മടിയിൽ വച്ച് പേരിട്ട ആ ഒരു രീതിയിലാണ് അവൻ വിളിക്കുന്നത്, ഈ എരപ്പാളി വിളിക്കുന്നത് ഷിബുസ്വാമി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് തുളസീദാസ് എന്നായിരുന്നു. അപ്പോൾ സ്വാമിയാണ് ഓടിപ്പോയിട്ട് എടുത്തോന്നല്ല, പഠിച്ചറിവുള്ള സ്വാമിയാണ്, തിരിച്ചറിവുള്ള സ്വാമിയാണ്. അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ നിലനിൽപ്പില്ല കേട്ടോ. എന്തെങ്കിലും പഠിച്ചറിവും തിരിച്ചറിവും ഉണ്ടെങ്കിൽ അവരെ അപ്പോൾ അവിടുന്ന് ഓടിക്കും. ചിലർ ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കുമ്പോൾ എന്നെ പോലെയുള്ള മണ്ടന്മാരവിടുന്ന് ഓടി രക്ഷപ്പെടും. അതിൻ്റെ ധൈര്യം എനിക്കുള്ളൂ. ഞാനൊക്കെയാണ് ഓടി രക്ഷപ്പെട്ടതാണ്. കേരളത്തിൽ പോകാൻ പറ്റാ ഒരുപാട് ആൾക്കാർ പലരും വിളിക്കുന്നുണ്ട് കേരളത്തിൽ. സ്വാമി ബഹുമാന്യനായിട്ടുള്ള ഓണംപള്ളി ഉസ്താദ് വിളിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, പേടിയാണ്. അവിടെ കേരളത്തിൽ പോകാൻ പേടിയാണ്. ആൾക്കാർ മുഖത്ത് കാർക്കിച്ച് തുപ്പാണ് ഹിന്ദുക്കൾ. ഇവൻ ഷിബുസ്വാമി എന്നൊരു 25 തവണ വിളിച്ചിട്ട് ആക്ഷേപിച്ചു. എന്തിൻ്റെ പേരിലെന്നറിയാമോ? റോഡിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് കാര്യം. അഥവാ പിണറായിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് കാര്യം. പക്ഷെ അതിന് വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ കൂട്ടത്തിൽപ്പെട്ട, ഈ എരപ്പാളിയുടെ കൂട്ടത്തിൽപ്പെട്ട വെളുത്ത ലോഹയിട്ട ഒരു ചെറുത്താൻ, അവനാണ് ആദ്യം എഴുന്നേറ്റ് സംസാരിച്ചത്. മക്കളില്ലാത്ത അച്ഛൻ. അവൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, റോഡ് അത്യന്താപേക്ഷിതമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിണറായി വിജയൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് വർത്തമാനം പറയാൻ ആർക്കും അത്ര ധൈര്യമില്ലല്ലോ. പക്ഷെ ആ അച്ഛൻ്റെ കാര്യം അവൻ പറഞ്ഞില്ല. ഇവനെവിടുത്തെ നാറി അച്ഛനാണ്, പുളിച്ച അച്ഛനാണ് ഒന്നും പറഞ്ഞില്ല. സന്ധിപാനന്ദഗിരി പറഞ്ഞപ്പോൾ തെറ്റായി. അതിനാരാ അവസരം ഉണ്ടാക്കി കൊടുത്തത്? ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത്. നീ ആരടാ ഞങ്ങളുടെ സ്വാമിയെക്കുറിച്ച് കുറ്റം പറയാൻ? ഇത്രയും വൃത്തികെട്ട രീതിയിൽ അച്ഛന്മാർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ ഉപേക്ഷിച്ച് ഒരു അച്ഛനും ഒരു സിസ്റ്ററും കൂടിയിട്ട് അഭിഹത്തിൽ ഏർപ്പെട്ട് കുട്ടിയുണ്ടായിട്ട് ആ അച്ഛനെയും ആ കന്യാസ്ത്രീ അവിടെ നിലനിർത്തി ഈ കുട്ടിയെ അനാഥാലയത്തിന് കൊണ്ടു ചേർത്തി. അതുവരെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ റോബി ജാനച്ചന് കുട്ടിയുണ്ടായിട്ട് ജയിലിൽ കിടന്ന് ഞാൻ കല്യാണം കഴിച്ചോളെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്ത ചരിത്രമൊക്കെ അറിയാമല്ലോ. അയാൾ ഇറങ്ങി വന്ന അയാൾ ബിഷപ്പാവും. സാധാരണ അച്ഛന് ബിഷപ്പ് ആവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എവിടെയൊന്നും ബലാത്സംഗം നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിനെ ബിഷപ്പാക്കി മാറ്റും. എല്ലാ തെമ്മാടികളും ബിഷപ്പുമാരാ. ബ്രോക്കർമാർ, ബ്രോക്കർ ആലഞ്ചേരി, അവൻ ബിഷപ്പിനേക്കാൾ വലിയ കോപ്പാ. ഇതൊന്നും ഇവൻ അറിയുന്നില്ല. അവരുടെ കാര്യം പറയുമ്പോൾ ഇവൻ്റെ മുഖം ഇങ്ങോട്ട് തരളിതമാകും. അങ്ങനെ മുഖം ഇങ്ങനെ ഇങ്ങനെ സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയെ തൻ്റെ കാമുകിയെ കാണുന്ന സമയത്ത് എന്ന് പറയണ പോലെ. സ്വാമിമാരുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരൗദ്രഭാവം അങ്ങോട്ട് വരും. ഏരപ്പാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിവിടുത്തെ ഈ ജന്തുക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ രസം. സ്വാമി സന്ദീപാനന്ദഗിരി ചിന്മയാമിഷ വന്നതിന് ശേഷമല്ല പഠിപ്പാരംഭിച്ചത്. അതേ കോഴിക്കോടുള്ള സമയത്ത് അധ്യാത്മാനന്ദയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ആദ്യം വേറെ പേരായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ചിന്മയാമിഷനിൽ ചേരുന്നതിന് മുമ്പേ ചിന്മയാമിഷനിലെ സിലബസ് മുഴുവൻ അദ്ദേഹത്തിന് കാണാപ്പെടായിരുന്നു. വിഷ്ണുദാസ് സ്വാമി ആദ്യമായിട്ട് എന്നെ പുരുഷ സൂക്തമൊക്കെ എന്നെ പഠിപ്പിച്ചത് ഈ ഇവർ കുറ്റം പറയുന്ന ഈ സന്ദീപാനന്ദഗിരിയാണ് എന്നെ പഠിപ്പിച്ചത്. അതിൽ ഉദാത്ത അനുദാത്ത സുരിത രീതികളൊക്കെ ഉണ്ട് എന്നെ അത് പഠിപ്പിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹം രംഗത്തിറങ്ങിയ സമയത്ത് ഇവിടുത്തെ വൈദികന്മാർ ഏകദൈവത ആരാധന, ബ്രഹ്മസത്യം ജഗത്ത് മുഴുവൻ മിഥ്യയാണ് എന്ന സങ്കല്പമാണ് ഹൈന്ദവ ദർശനത്തിൻ്റെ കാതൽ ഘടകം. അത് ലോകം അറിയരുത്.
ഇവിടെയുള്ള ഭഗവതിയുടെ ചേച്ചിയുടെ അളിയൻ്റെ മറ്റേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അളിയൻ്റെ മോളാണ് അപ്പുറത്തെ ദേവി. ഈ ദേവൻ രാത്രി ഒരു സ്ഥലത്ത് രാത്രി നമ്മുടെ അത്യുത്തര കേരളത്തിൽ ഞാൻ കേട്ടൊരു കഥയാണ്. രാജരാജേശ്വരൻ രാത്രി വരുത്രേ അന്നപൂർണേശ്വരിയുടെ അടുത്തേക്ക്. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാണ് ഐതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അറിയില്ല. ഇങ്ങനെ അവജാനന്തി മാം മൂഢാഹ, അവരെന്നെ അറിയുന്നു. എങ്ങനെ? അവരെ പോലെ അറിയുന്നു. അവജാനന്തി അവർ മനസ്സാക്കി വെച്ചിരുന്നു. അവരെ അവബോധം അതാണ്, മാം എന്നെ. മൂഢന്മാർ മനുഷ്യം തനും ആശ്രിതം, മനുഷ്യൻ്റെ രൂപഭാവഭേദങ്ങളിലൂടെ അവരെ നോക്കിക്കാണുന്നത്. പരംഭവം അജാനന്ത, ആ പരമമായിട്ടുള്ള ഭാവം ഈ കാണുന്നതും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള സകല വസ്തുക്കളുടെയും അടിസ്ഥാനം, അധിഷ്ഠാനം, അതിൻ്റെ സബ്സ്ട്രാറ്റം അതാണ് എന്നറിയാൻ അവന് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇന്നിവിടെ ഹിന്ദു സമൂഹത്തിനുള്ളത്. 30 കോടി ദേവതകളുടെ മുമ്പിൽ വന്ന് അയ്യോ പത്തോ നിലവിളിച്ചു കിടക്കുന്ന ആൾക്കാരുടെ മുമ്പിലുള്ളത്. പലയിടത്തും പറയും ഞങ്ങളുടെ ദേവത അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ വിളിച്ചാ വിളിപ്പുറത്ത ഏക്കേങ്കതി കേട്ടവരാണ്, വിളിച്ചാ വിളിപ്പുറത്താണ്. ഏക്കയും സമാധാന വിൽപ്പന കേന്ദ്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇത്തരം കാര്യം ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, പറഞ്ഞു വന്ന് വേറെ വഴിക്ക് കയറിയെന്ന് മാത്രം, പറഞ്ഞു വരുന്ന വിഷയം സന്ദീപാനന്ദഗിരി ഈ റോഡ് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ, അതിന് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇവന് അദ്ദേഹത്തിൻ്റെ പേര് ഇവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ക്വാളിറ്റി ഇല്ലാത്ത അപ്പനും അമ്മയും, ഇവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ക്വാളിറ്റി, ഈ പറയുന്ന എരപ്പാളിയുടെ അപ്പൻ്റെയും അമ്മയുടെയും ക്വാളിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ്റെ ഭാര്യയുടെ ക്വാളിറ്റി ഒക്കെ എല്ലാവർക്കും അറിയാം. എരപ്പാളിയുടെ അപ്പൻ എരപ്പാളി, വെറും എരപ്പാളി എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ട്, ഡബിൾ എരപ്പാളി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അവരുടെ 10 രൂപ വട്ടം ഷിബുസ്വാമി, ഷിബുസ്വാമി അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി സന്ദീപാനന്ദഗിരി. ഇവിടെ ജീവിച്ചിരുന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കാശികാനന്ദഗിരി എന്ന് പറയും. അദ്ദേഹത്തിൽ നിന്ന് ആ സന്യാസം എടുത്തത്, അദ്ദേഹം ആർക്കാനും സന്യാസം കൊടുക്കില്ല, ബോംബെയിലായിരുന്നു. 10 ലകാരങ്ങൾ വെച്ചുകൊണ്ട് സംസ്കൃതം സംസാരിക്കാൻ കഴിവുള്ള സന്യാസിയായിരുന്നു. നിർമ്മലാനന്ദഗിരി അവിടെ നിന്നാണ് സന്യാസം എടുത്തത്. അതുപോലെ തന്നെ കാശികാനന്ദഗിരി നിന്നാണ് നിർമ്മല ഈ സ്വാമി സന്ദീപാനന്ദഗിരി വെറുതെ കിട്ടില്ല സന്യാസം. അദ്ദേഹത്തെയാണ് ഇപ്പം ഇവിടെയുള്ള കുറേ ചക്രവർത്തിമാരും കോപ്പൻ രാജാക്കന്മാരും ഉണ്ട്, പെൻഷൻ പറ്റി ജീവിക്കുന്ന രാജാക്കന്മാർ കൊട്ടാരങ്ങളിൽ, അവർക്കൊന്നും ഇങ്ങനെ പേര് ഉച്ചരിക്കാൻ നാവ് വഴങ്ങുന്നില്ല. അതായിക്കോട്ടെ, എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ഇവൻ്റെ പേര് എരപ്പാളി എന്നല്ല, അവനെ എരപ്പാളി എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം, അതും ഉണ്ടാകാം. അതെന്തിൻ്റെ പേരിലാണ്? അത് നമ്മൾ ചിന്തിക്കണം. രണ്ടുപേരും ഒരേ കുറ്റം ചെയ്യുന്നു, ഒരാൾ ചെയ്ത് വലിയ കുറ്റം, ഒരാൾ ചെയ്ത് കുറ്റമല്ലെന്ന് വരൂ. ഇവൻ്റെ വെളുത്ത ലോഹിയിട്ടുള്ള ഈ വ്യഭിചാര പിതാവ് അവൻ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഈ പിണറായിയുടെ സിൽവർ ലൈന് എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും അർപ്പിക്കുന്നത് കണ്ടു. അവൻ എവിടത്തെ അച്ഛനാണവൻ എന്ന് ചോദിക്കാൻ ഈ എരപ്പാളിയുടെ നാവ് പൊന്തിയില്ല. ഇപ്പോഴും സന്ദീപാനന്ദഗിരിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സന്ദീപാനന്ദഗിരിയെയും എന്നെപ്പോലുള്ള ആളുകളെയൊക്കെ കള്ളന്മാരെന്ന് വിളിക്കുന്നത് ഹിന്ദുക്കളുടെ കൂട്ടമാണ്. അവരെ കൊണ്ട് വിളിപ്പിക്കുന്ന ആരാണെന്നറിയാമോ? അവിടുത്തെ വൈദികന്മാരാണ്. ഞങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് മതയാന വരുന്ന സമയത്ത് എങ്ങനെയാണ് മാറ്റി നിർത്തേണ്ടത്, അവരെ അതുപോലെ മാറ്റി നിർത്തുകയാണ്. നഷ്ടം ആർക്കാണെന്നറിയാമോ? ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്. സത്യമറിയാതെ പോവുകയാണ് അവർ, അവരുടെ പ്രമാണങ്ങൾ അറിയാതെ പോവുകയാണ്. അവിടെ അമ്പലങ്ങളിൽ നാടകവും മിമിക്രി നടത്താൻ വേണ്ടിയിട്ട് ഇതേ പറയാൻ ഈ തന്ത്രിക്കൂലി പണിക്കാരനും പൂജാരി ജോലിക്കാരൻ പൂജാരി പണിക്കാരനൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്.
പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാമിയെ കണ്ട് അവരെ അവഹേളിക്കും, പല രൂപത്തിലും പല ഭാവത്തിലും അവഹേളിക്കും. ഒരു സ്വാമി അമ്പലത്തിൽ കണ്ട് അവൻ പറയും, ദേ വന്നിട്ടല്ലോ ഒരുത്തൻ, ദേ വന്നിട്ടല്ലോ ഒരുത്തൻ. അപ്പോൾ ഇവർക്ക് ഇൻസ്പിറേഷനായി, ഇവരും പറയും. അടുത്ത കൂടെ നടന്നു പോയിട്ട് പറയും, കള്ളൻ എന്നെങ്കിലും വിളിക്കും. ആർക്കാണ് നഷ്ടം? ആർക്കാണ് നഷ്ടം? അപ്പോൾ ഇവിടെ സിൽവർ ലൈൻ വരണോ വരണ്ടേ എന്നുള്ളത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, വരണമെന്ന് പറയുന്ന മക്കളില്ലാത്ത അച്ഛൻ, വെളുത്തളമാക്കിയിട്ട് ചെകുത്താൻ അവൻ പറഞ്ഞപ്പോൾ അത് അവൻ ഈ അരപ്പാളി അതേപോലെ വിഴുങ്ങി സന്തോഷം. അതേ കാര്യം തന്നെ സന്ധിവാണ്ടി പറഞ്ഞപ്പോൾ അത് തെറ്റായി, മുത്തൻ തെറ്റായി, മുതുമുത്തൻ തെറ്റായി. എരപ്പാളിയുടെ ചാനലിൽ തന്നെ ഒരു ചെറിയൊരു പെണ്ണുണ്ട്, അവൾ അഭിനയിച്ചുകൊണ്ടാണ് പറയണേ, അയ്യോ എന്തൊരു അറിവാണ് സന്ധിവാണ്ടഗിരിക്ക്, അയ്യോ ശാസ്ത്രജ്ഞനാണോ. അവൾ ആദ്യം വാർത്ത വായിക്കുമ്പോൾ കേൾക്കാൻ രസമുണ്ടായിരുന്നു, അപ്പോൾ അവിടെ അഭിനയം വന്നപ്പോൾ അത് പോയി. അതിനൊന്നുമുള്ള കഴിവാ പെണ്ണിനില്ല. ഏതായാലും എനിക്കിപ്പോൾ ഒരു അഭിപ്രായമുണ്ട്, ഞാനിപ്പോൾ അതൊക്കെ മാറ്റിവെക്കാം, അതൊക്കെ മാറ്റിവെക്കാം. സന്ധ്യവാനത്തിനിടേതായിരിക്കും മാറ്റിവെക്കാം. നമുക്ക് സിൽവർ ലൈൻ വേണ്ട. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട് ഇവിടെ. ഒന്ന് പറവൂരിൽ നിന്ന് ആരംഭിച്ച് മംഗലാപുരം വരെ പോകുന്ന 17, പിന്നെ 47, അത് വാളയാർ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ, മറ്റേ പറവൂർ വരെ, പറവൂരോ മറ്റേ തിരുവനന്തപുരം എവിടെയോ, കന്യാകുമാരി എവിടെ, അവിടെ അവിടെ വരെ. ഈ രണ്ട് പാതകളും നമുക്ക് വേണ്ട. ഈ രണ്ട് പാതകളും ഇവിടെ 150 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നോ? അതല്ലേ വിവേകാനന്ദൻ ഇവിടെ വന്നത്. ഈ പാതകളും വേണ്ട, ആ പാതകളും കേരളത്തെ രണ്ടായിട്ട് മുറിക്കുകയല്ലേ. എന്തിനാണ് നമുക്കൊരു തീവണ്ടിപ്പാത, ഇപ്പോൾ ഉള്ള തീവണ്ടിപ്പാതയുടെ കാര്യമാണ് പറയുന്നത്, എന്താ അതിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ? എന്തിനാണ് നമുക്ക് ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി പൊട്ടുന്നു പറഞ്ഞു, ഇടുക്കി നേരത്തെ തന്നെ ഒഴുക്കി വെള്ളം കളഞ്ഞുവിടെ, എന്നിട്ട് പൊട്ടിച്ച് കളഞ്ഞുവിടെ. എന്തിനാണ് ഇടുക്കി ഡാം നമുക്ക്? നമുക്കെന്തിനാണ് വെളിച്ചം? കേരളീയരുടെ ചോദ്യം. എനിക്ക് വെളിച്ചം വേണോ വേണ്ടെന്നുള്ള വേറെ കാര്യം, ഞാൻ തമിഴ്നാട്ടിലാണ്. കേരളീയരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാ ഒരു ഇടുക്കി ഡാം? ഇപ്പോൾ അവിടെ എയർപോർട്ടുകൾ വന്നിട്ടുണ്ട്, കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ട്, എറണാകുളം എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട്, പിന്നെ എയർപോർട്ടുകളും പലതും വരുന്നുണ്ട്. എന്തിനാണ് ഇത്രയും എയർപോർട്ടുകൾ? നമുക്ക് കാളവണ്ടി പോരെ, കാളവണ്ടി പോരായോ? എയർപോർട്ടിൽ കയറിയിട്ടാണോ ഇവിടുന്ന് പണ്ട് ഇവിടുന്ന് ഗൾഫിലേക്ക് ആൾ പോയിരുന്ന്, ഉരുവിലല്ലേ പോയിരുന്നത്? നമുക്ക് ഉരു പോരായോ? ഉരുക്കൾ പോരായോ? അത് കല്ലായിലുള്ള ആൾക്കാരാണെങ്കിൽ കലാസികളെല്ലാവരും കൂടി, നല്ല കലാസികളാണെന്ന് തോന്നുന്നു, അവരെല്ലാവരും കൂടി നല്ല ഉരുക്കൾ ഉണ്ടാക്കും. എന്തിനാണ് ഫ്ലൈറ്റ്, കേരളത്തിലെ ഫ്ലൈറ്റ്? നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ കളയുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ഈ എയർപോർട്ട് മുഴുവൻ നമുക്ക് വേണ്ട. നെടുമ്പാശ്ശേരിക്കും ഒരു ബോംബ് പൊട്ടിച്ചാൽ പിന്നെ അവിടെ ഫ്ലൈറ്റ് ഒന്നും ഇറങ്ങില്ലല്ലോ, അത് ഗവൺമെൻറ് ചെയ്യണം. നമുക്ക് എയർപോർട്ട് വേണ്ട, നമുക്ക് ഇടുക്കി ഡാമും അതിന് കിട്ടുന്ന വൈദ്യുതിയും വേണ്ട. നമുക്ക് ഇവിടെ നമ്മളുടെ ഈ പോൾപോട്ട് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു പണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ റോഡും വേണ്ട, സ്കൂളും വേണ്ട, ഡോക്ടർമാരും വേണ്ട, ഒന്നും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, സംഗീതം വേണ്ട, ഒന്നും വേണ്ട. കാലത്ത് എഴുന്നേൽക്കുക, പാടത്ത് പോവുക, കൊത്തി കളയ്ക്കുക, നനയ്ക്കുക, കൃഷി ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്നത് വിഴുങ്ങുക, സമയമാകുമ്പോൾ വിസർജിക്കുക, പിറ്റേ ദിവസം വീണ്ടും പോയി കൃഷി ചെയ്യുക, അതിലപ്പുറം ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതിനെതിരെ നിന്ന ആളുകളെ പോൾ പോട്ട്, നിങ്ങൾ ഓൺലൈൻ തപ്പിയാൽ അറിയാൻ പറ്റും, അതിനെതിരെ നിന്ന ആളുകളുടെ മുഴുവൻ തല വെട്ടിയിട്ട് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. 700,000 തലകളോ മറ്റോ അവിടെ ഇരിക്കുന്നുണ്ട് തലയോടുകൾ. ആ ഒരവസ്ഥ എനിക്കിഷ്ടമാണ്. വാസ്തവത്തിൽ കേരളം മുഴുവനെ കാട്, നാഷണൽ ഹൈവേ ഇല്ല, ട്രെയിനില്ല, ഡബിൾ ഡെക്കർ ബസ്സില്ല, സ്പീഡ് ട്രെയിനുകളില്ല, എന്തൊരു സുന്ദരം. അങ്ങനെയാണല്ലോ പണ്ട് ഋഷീശ്വരന്മാർ കാടുകളിലല്ലേ താമസിച്ചിരുന്നത്.
അങ്ങനെ മതി, അങ്ങനെ മതിയെന്നേ, അങ്ങനെ മതി. അത് രസമാണ്, കാടുകളുടെ ഇടയിൽ കൂടെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ മതി, 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കോളും. കാര്യങ്ങൾ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ മതി. ട്രോളല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വികസനം അതിൻ്റെ ഒരു മാസ്റ്റർ പ്രോഗ്രാമിംഗ് ആണ് ഗതാഗതം എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും അവരുടെ ഗതാഗത പ്രോഗ്രാമിങ്ങിനെ അതത് കാലഘട്ടത്തെ സൗകര്യങ്ങളുമായിട്ട്, അബുദാബിയിൽ ഡ്രൈവറില്ലാത്ത കാറ് വന്നിട്ടുണ്ട്. ഇനി അത് വ്യാപകമാകാൻ പോവുകയാണ്, വ്യാപകമാകാൻ പോവുകയാണ് ഡ്രൈവറില്ലാത്ത കാറുകൾ. ഡ്രൈവറില്ലാത്ത കാർ ഇന്നത്തെ റോട്ടിൽ ഓടിച്ചു കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? കുട്ടികളൊക്കെയും ക്രോസ് ചെയ്യുന്നതല്ലേ, തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളും അതൊക്കെയും പോകുന്നതല്ലേ. ആയതുകൊണ്ട് ഹൈലി സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു റോഡുണ്ടെങ്കിലാണ് ഡ്രൈവറില്ലാത്ത കാറിന് ഓടാൻ പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന ലോകം അതാണ്, ഡ്രൈവറില്ലാത്ത കാറുകൾ. ഇന്നത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത 150 വർഷം കഴിയുമ്പോൾ ഇവിടെ അപ്പോഴും ഇവിടെ ചിന്തിക്കാൻ പറ്റൂ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പുരോഗമനം വേണ്ടേ, വേണ്ടേ, വേണ്ടേ? ഹേയ്, ഇതെങ്ങനെ നടപ്പാക്കും? ഇതുവരെ കോർപ്പറേറ്റുകൾ, ഇതൊക്കെ ഓരോരുത്തർ തൊള്ളയിൽ കയറ്റി കൊടുക്കുന്ന ഭാഷകളാണ് കോർപ്പറേറ്റുകൾ. അദാനിയും അംബാനിയും, അദാനിയും അംബാനിയും, അദാനിയും അംബാനിയും. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരുമകനെ ഒരാളത് പറഞ്ഞ മരുമകന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള അത്ര സിൽവർ ലൈൻ. ഇതിനു മുമ്പ് എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പറഞ്ഞു വന്നിട്ട് അന്നും പ്രതിപക്ഷം എതിർത്തതാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് കാലത്തിന് പിന്നോട്ടടിക്കുന്ന അർത്ഥം. അവസാനം കേരളം എന്ന പേര് കേട്ടാൽ നാണക്കേടം ഉണ്ടാകുക, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷത്തിനൊരു ഡ്യൂട്ടിയുണ്ട്, ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തരികട കാണിക്കണ്ടോ നോക്കണം, അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്. വേണ്ട എന്ന് പറയുന്നത് ജനദ്രോഹമാണ്. റോഡുകൾ വേണ്ട എന്ന് പറയുന്നത് ജനദ്രോഹമാണ്. അങ്ങനെ പറയുന്നത് പിണറായി ആണെങ്കിലും ആരാണെങ്കിലും, അടുത്ത ഇനി വരാൻ പോകുന്നത് വി ഡി സതീശനാണെങ്കിലും ആരാണെങ്കിലും, അവരൊരു റോഡിന് വേണ്ടി പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇപ്പുറത്ത് CPM കാർ ഹേ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവരെയും മുഖത്ത് രണ്ട് കുത്തുവെച്ച് കൊടുക്കണം. ആരും ഭരിക്കുകയാണെങ്കിലും കേരളത്തിന് ഉണർവുണ്ടാവണം. പണ്ടൊക്കെ സൈക്കിള്, ഞാനേക്കും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇന്ന് പിള്ളേർ വരുന്നത് കാറിലാണ് വരുന്നത്. കാറില്ലാത്ത വീടുണ്ടോ ഇന്ന്? മോട്ടോർ ബൈക്ക്, രണ്ട് മോട്ടോർ ബൈക്കില്ലാത്ത വീടുണ്ടോ ഇന്ന്? റോഡെവിടെ മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തുകയല്ലേ ഭരണാധികാരികൾ ചെയ്യുന്നത്. അതിനൊരു മാറ്റം വരുത്തണം. അത് ഏത് രീതിയിലാണെങ്കിലും മാറ്റം വരുത്തണം. അതിനുള്ള തക്കടതരിയുടെ കളികൾ നടക്കരുത്, ശരിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക, അതിനല്ലേ പ്രതിപക്ഷം. വീണ്ടും 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 ഞാൻ ആവർത്തിക്കുകയാണ്, സിൽവർ ലൈൻ വേണ്ട എന്നൊരു വാക്ക് പറയരുത്. അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ മുന്നേറ്റം വരുന്ന സമയത്ത്, എന്തെങ്കിലും സൂത്രപ്പണി കാണിക്കുന്ന സമയത്ത് ഓക്കെ സൂത്രപ്പണി കാണിക്കുന്ന സമയത്ത് അതിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കണം, അതിന് പ്രതിപക്ഷം അവിടെ നിലനിൽക്കണം, അത്രമാത്രമേ ഉള്ളൂ. എനിക്കിത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്, കേരളത്തിൽ റോഡ് ഉണ്ടാവേ, കേരളം പാതാളത്തിലേക്ക് കുതിക്ക്, എന്തായാലും കുഴപ്പമില്ല. സൂര്യനിൽ വാഴ നടാനുള്ള ഒരുക്കങ്ങളായിട്ടാണ് അമേരിക്ക പോണത്. നമ്മളുടെ ഏതോ ഒരാളുണ്ട്, അയാളെ ഭ്രാന്തൻ എന്നൊക്കെയും പറയാം, അതിൻ്റെ പേര് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അയാൾ അടുത്ത 1950 മറ്റോ 100,000 പേരെയും കൊണ്ട് ചൊവ്വയിലേക്ക് പോവുക. നമ്മുടെ സന്തോഷ് ജോർജ് കൊളക്കരയില്ല, അങ്ങനെയൊക്കെ ചൊവ്വയല്ല താമസിക്കാൻ പോണത്. നമ്മളിവിടെ റോഡ് വേണം, റോഡ് വേണ്ട വെച്ചിട്ടുള്ള രേഖല മാണക്കേട്. ഓക്കേ.